കനത്ത മഴയെ തുടർന്ന് രാജ്യത്തെ പല ഭാഗങ്ങളും പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരു പ്രളയ ദുരന്തത്തിലേക്കാണോ രാജ്യം പോകുന്നതെന്ന് ജനങ്ങൾ ഉറ്റുനോക്കുമ്പോൾ, തെക്കൻ തമിഴ്നാട്ടിലെ കനത്ത മഴയെ തുടർന്ന് 4 പേരാണ് മരിച്ചത്. തൂത്തുക്കുടിയിലും തിരുനെൽവേലിയിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ മന്ത്രിമാരെ വിവിധയിടങ്ങളിൽ മുഖ്യമന്ത്രി M.K. Stalin നിയോഗിച്ചു. റെയിൽപാലത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി ട്രെയിനുകൾ റദ്ദാക്കുകയും തിരുനെൽവേലി, തെങ്കാശി, കന്യാകുമാരി, തൂത്തുക്കുടി ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചു. ഇന്നും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 4 ജില്ലകളിലായി 7000-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. പലയിടത്തും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും മൊബൈൽ നെറ്റ്വർക്കുകൾ തകരാറിലാവുകയും ചെയ്തു. 500-ഓളം യാത്രക്കാർ ട്രെയിനിൽ കുടുങ്ങിയിട്ട് ഒരു ദിവസം പോലും ഭക്ഷണവും വെള്ളവും വെളിച്ചവുമില്ലാതെ ട്രെയിനിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന കുട്ടികൾ അടക്കമുള്ളവരെ രക്ഷിക്കാൻ തീവ്ര ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് അടിയന്തരമായി ഭക്ഷണം എത്തിച്ചു നൽകാൻ വ്യോമസേന ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടത് ഏറെ തിരിച്ചടിയായി. തുള്ളൂർ വ്യോമതാവളത്തിൽ നിന്ന് 2 ടണ്ണോളം ഭക്ഷ്യവസ്തുക്കളുമായി ഹെലികോപ്റ്റർ എത്തിയെങ്കിലും കനത്ത വെള്ളപ്പാച്ചിൽ തുടരുന്നതിനാൽ ഇത് നിലനിർത്താനായില്ല. ട്രെയിനിനുള്ളിലെ 800-ഓളം പേരിൽ 300 പേരെ സമീപത്തെ സ്കൂളുകളിലേക്ക് മാറ്റിയത് ഇന്നലെ പുലർച്ചെ 1:30-ഓടെയാണ്. മറ്റുള്ളവരെ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാത്ത വിധം കനത്ത വെള്ളപ്പാച്ചിലാണ് പ്രദേശത്തുള്ളത്. തിരുച്ചെന്തൂർ തിരുനെൽവേലി സെഷനുകൾക്കിടയിൽ ശ്രീ വൈകുണ്ഠപുരം സ്റ്റേഷനിലാണ് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നത്. ഈ ഭാഗത്തെ 7 കിലോമീറ്ററോളം വരുന്ന റെയിൽപാതയുടെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോയ നിലയിലാണ്. വൈദ്യുതി ബന്ധം നിലച്ചതും ആവശ്യത്തിന് വെളിച്ചമില്ലാത്തതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയാണ്. കന്യാകുമാരി ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയ്ക്ക് ഇന്നലെ പകൽ നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട്. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. മഴ തുടരുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെ ജില്ലാ ഭരണകൂടം സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. 11 ക്യാമ്പുകളിലായി 553 പേരെയാണ് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. വെള്ളം കയറിയ പ്രദേശങ്ങൾ മന്ത്രി T. Manoj Thangaraj, ജില്ലാ കളക്ടർ P. N. Sridhar എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. കന്യാകുമാരി വിവേകാനന്ദ സ്മാരകത്തിലേക്കുള്ള ബോട്ട് സർവീസ് 2-ാം ദിനമായ ഇന്നലെയും നിർത്തിവെച്ചു. ജില്ലയിലെ പ്രധാന ജലസംഭരണികളായ പേച്ചിപ്പാറ, പെരിഞ്ചാണി എന്നിവിടങ്ങളിൽ നിന്ന് 4600 ഘനയടി ഉപരിജലം വീതം തുറന്നുവിടുന്നുണ്ട്. തിരുനെൽവേലി ജില്ലയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയ്ക്ക് ഇന്നലെ പകൽ നേരിയ ശമനമുണ്ട്. തിരുനെൽവേലിയിൽ നിന്ന് നാഗർകോവിലേക്ക് മാത്രമേ നിലവിൽ തമിഴ്നാട് സർക്കാർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ് സർവീസ് നടത്തുന്നുള്ളൂ. ശബരിമല സീസൺ ആയതിനാൽ തീർത്ഥാടകരുടെ വലിയ തിരക്കിലാണ് കുറ്റാലം. നീരൊഴുക്ക് ശാന്തമാകാതെ വെള്ളച്ചാട്ടങ്ങളിലേക്ക് സഞ്ചാരികളെ കയറ്റിവിടില്ല. കേരളത്തിലും ട്രെയിൻ നിയന്ത്രണം. തമിഴ്നാട്ടിലുണ്ടായ പ്രളയത്തെ തുടർന്ന് കേരളത്തിലൂടെ സർവീസ് നടത്തുന്നതടക്കമുള്ള 17 ട്രെയിനുകൾ റദ്ദാക്കി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഓരോ ജില്ലയിലും മന്ത്രിമാരെയും മുഖ്യമന്ത്രി M.K. Stalin നിയോഗിച്ചു. ആവശ്യമെങ്കിൽ ആളുകളെ നേരത്തെ ഒഴിപ്പിക്കാൻ കളക്ടർമാർക്കും നിർദ്ദേശം നൽകി. ദുരന്ത നിവാരണ സേനകളും ദുരിതബാധിത ജില്ലകളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് തുടരുകയാണ്. ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കണ്ട് സ്ഥിതിഗതികൾ അറിയിക്കും. നിലവിൽ മന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസംഘമാണ് ജില്ലയിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. തൂത്തുക്കുടിയിലെ M.P. Kanimozhi പ്രദേശത്തെത്തിയിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് ഒരേ വിമാനത്തിലാണ് മുഖ്യമന്ത്രിയും ഗവർണറും കോയമ്പത്തൂരിലെത്തിയത്.